ഞാൻ ആലോചിച്ചിട്ട് ഈ കൊതുകിനെതിരെ പനിക്കെതിരെ സർക്കാരിനെതിരെ ഒരൊറ്റ സമരമുറേ ഉള്ളൂ. അത് ഹർത്താലാണ്. കൊതുകിനെതിരെ ഹർത്താൽ? കൊതുകിനെതിരെ അല്ല, പനിക്കെതിരെ. പനിക്കെതിരെ എന്ന് പറഞ്ഞാൽ കൊതുകിനെതിരെ, കൊതുകിനെതിരെ എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ. രൂക്ഷമായ കൊതുക് ശല്യം മൂലം പനിമരണങ്ങൾ സംഭവിക്കുന്ന നമ്മുടെ ജില്ലയിൽ നമ്മളൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്യും. ഈ ഹർത്താല് നമ്മൾ ഏത് ദിവസം നടത്തണം അത് ആലോചിക്കണം. ഞാൻ അവനൊരു ഡേറ്റ് പറഞ്ഞു നോക്കി. 13 നടത്തിയ എന്താ കുഴപ്പം? അയ്യോ, 13 വേണ്ട സത്യേട്ടാ. ഞാനേ എൻ്റെ കൊച്ചിൻ്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസാണ്. അപ്പൊ 13 കഴിഞ്ഞാൽ പിന്നെ 14, 15, 16, 17 ഒഴിവില്ല. 18 ആയാലോ? അതോ 18 അവളെ ചെറിയ മോളെ മോൻ്റെ സുന്നത്താ. എന്നാ പിന്നെ 23 കഴിയും. 23 എനിക്കാവില്ല സാർ, എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഹർത്താൽ നാളെ തന്നെ നടത്താം. ഹർത്താൽ സമാധാനപരമായിട്ടേ നടത്തൂ എന്നൊക്കെ പത്രമാധ്യമങ്ങളിലും ടിവികളിലൊക്കെ ഒരു പക്ഷേ ഞാൻ പറഞ്ഞെന്നിരിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഒരു കുഞ്ഞിനെ പോലും വഴി നടക്കാൻ സമ്മതിക്കരുത്. പിന്നെ ചില ആശുപത്രി കേസൊക്കെ വരും കേട്ടോ, എന്താ ചെയ്യേണ്ടത്? ഇതിൽ ആശുപത്രി കേസൊന്നും വേണ്ട. പിന്നെ പിന്നെ കുറച്ച് നല്ല മുദ്രാവാക്യങ്ങൾ എഴുതിണ്ടാക്കണം. ഈ കൊതുകാണ് സംഭവം. നാളെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നമ്മുടെ പാർട്ടി നടത്തുന്ന സമ്പൂർണ്ണ ഹർത്താൽ. ഹലോ, ആ എല്ലാ ടൗണുകളിലും പ്രവർത്തകർ ഇറക്കണം. ആ ശരി ശരി ശരി, എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടെങ്കിൽ വിളിച്ച് പറയണം കേട്ടോ. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. കൊതുകല്ല മുഖ്യമന്ത്രി. എന്നാ പിന്നെ അത് വിളിക്കണോ? രാജീവക്കൂ പുറത്തു പോകൂ, രാജീവക്കൂ പുറത്തു പോകൂ, മുഖ്യമന്ത്രി രാജീവക്കൂ, മുഖ്യമന്ത്രി രാജീവക്കൂ. സാറേ, നമ്മ ഡെങ്കിപ്പനി ഡെങ്കിപ്പനി എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് എനിക്ക് തിരിഞ്ഞിട്ടാ. മാത്രല്ല, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയും വേണ്ടേ. എന്ത് പ്രശ്നം എന്ന് വെച്ചാല് ഇതെന്ത്ന്ന് എനിക്ക് തിരിയാണെന്നാ ഇപ്പൊ വിളിച്ചോണ്ട് പോൺ. ഡെങ്കിപ്പനി ഹർത്താലിനെ വിജയിപ്പിക്കൂ. മറിമായം.